എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇസഡ് ഇസഡ് പ്ലാന്റ് അഥവാ സിസി പ്ലാന്റ് ഈ സിസി പ്ലാന്റിനെ സാമിയോകുൽക്കസ് സാമിഫോള എന്നാണ് ശരിക്കുള്ള പേര് ഇതിനെ എമറാൾഡ് പാം എന്നും വിളിക്കാറുണ്ട് സാൻസിബാർ ജെം എന്ന് വിളിക്കാറുണ്ട് സിസി പ്ലാന്റിനെ എല്ലാവർക്കും ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഇതിന് മെയിൻ്റനൻസ് ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ബിസി ലൈഫ് ഉള്ളവർക്ക് ഓഫീസിൽ വെക്കാനായിട്ട് അതുപോലെ വീടിനകത്ത് നല്ല ലൈറ്റ് ഇല്ലാത്തവർക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു പ്ലാന്റാണിത് പ്രായമുള്ളവരുടെ വീട്ടിലൊക്കെ എയർ പ്യൂരിഫയർ വെക്കാവുന്നൊരു പ്ലാന്റാണ് അധികം മെയിൻ്റനൻസ് വേണ്ട കാരണം ഇതിൽ 3 ആഴ്ച കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാലും ഇത് വളരും ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള റൈസംസ് അഥവാ കിഴങ്ങ് വെള്ളം ശേഖരിച്ച് വെക്കും അപ്പോൾ ഇതിന് വെള്ളം ആവശ്യമുള്ള സമയത്ത് ഈ കിഴങ്ങിൽ നിന്ന് അതിന് ആവശ്യമുള്ള വെള്ളം കിട്ടും അത് നമ്മൾ ഓവർ വാട്ടർ ചെയ്തിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നശിച്ചു പോകാനേ ചാൻസ് ഉള്ളൂ ഇല്ലെങ്കിൽ നമുക്കിതിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇതിന് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല ഇത് ഇതിൻ്റെ ഇലകളാണെങ്കിലും അധികം പ്രാണികളൊന്നും തിന്നുന്ന കാണാറില്ല അതിൻ്റെ ഫംഗസ് അങ്ങനെ ഇങ്ങനെ ഒന്നും വരാറില്ല നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ റൂട്ട് ചീഞ്ഞിട്ട് അതിൽ ഫംഗസ് ഇൻഫെക്ഷൻ വന്നെങ്കിലേ ഉള്ളൂ അങ്ങനെ വന്നു പോയത് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റെമൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 4 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് അത് ഫംഗസിന് നല്ലതാണ് എന്നാൽ ചെടിക്ക് ഒരു ദോഷവും ചെയ്യില്ല അപ്പം അങ്ങനെ ഒന്ന് കഴുകി കൊടുത്തിട്ട് വെച്ചാൽ മതി ഇത് കുട്ടികളിൽ കഴിക്കാതെ നോക്കണം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇലകൾക്കൊക്കെ തന്നെ വിഷം ഉണ്ടാവും ഇത് വെളിച്ചമുള്ളിടത്തും വെളിച്ചമില്ലാത്തടത്തും നന്നായിട്ട് വളരും ഇതിൻ്റെ ഷൈനി ആയിട്ടുള്ള ഈ ഇലകൾ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് റൂമിനകത്ത് തന്നെ നമുക്ക് ഒത്തിരി ലൈറ്റ് കൂടുതലായിട്ട് തോന്നും അതുപോലെ തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾക്കിത് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോരോ പോട്ടിനകത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിട്ട് വളർന്നു വരും ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ലീഫ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സോയിലിൽ വെക്കുകയാണെങ്കിലും വളർന്നു വരും വെള്ളത്തിൽ വെച്ചാലും അത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റൂട്ട് വരുന്നതാണ് റൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലാന്റ് ചെയ്യാം സ്റ്റെം കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ച് വളർത്താം നമുക്ക് ഇതിൻ്റെ കിഴങ്ങുകൾ മാറ്റിയിട്ട് അതിൻ്റെ ചെടി തന്നെ നടുകയും കിഴങ്ങുകൾ വേറെ നടുകയും ചെയ്താലും കിഴങ്ങിൽ നിന്ന് വളർന്നു വരും ഏറ്റവും പെട്ടെന്ന് വളർന്നു വരുന്നതും കണ്ടിട്ടുള്ള അതാണ് കിഴങ്ങുകൾ ഒന്നിച്ച് മാറ്റി കുഴിച്ച് വെച്ചാൽ അത് തിങ്ങി വളർന്നു വരുന്നതാണ് ഇല്ലാതെ നമ്മൾ അനക്കാതെ വെച്ചാലും ഇങ്ങനെ റൂട്ടിൽ നിന്നും പുതിയ പുതിയ മുളകൾ പൊട്ടി ഇതുപോലെ വളർന്നു വരുന്നതും കാണാറുണ്ട് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാനും യെല്ലോയിഷ് കളർ വരാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ റൂമിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഇതിപ്പോൾ ഞാൻ വിൻഡോ തുറന്നിട്ടില്ല എങ്കിലും ഇൻഡയറക്റ്റ് ലൈറ്റ് അതിൽ കിട്ടുന്നുണ്ട് അതുപോലെ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് റെയറായിട്ടാണ് ഇതിന് പൂവിടാറ് ഇതുപോലെ ലൈറ്റ് ഇല്ലാത്ത റൂമിലൊക്കെ വെക്കുമ്പം ഇതിൻ്റെ ഈ ഡാർക്ക് ലീഫിൽ ഒത്തിരി നന്നായിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അപ്പം നമ്മളതിൻ്റെ ലീഫിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫോട്ടോസിന്തസിസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഈ നമ്മളൊരു 2 ഇഞ്ച് ആഴത്തിലേക്ക് കൈയിട്ടിട്ട് ഡ്രൈ ആണോ എന്ന് ചെക്ക് ചെയ്യണം അത് ഡ്രൈ ആണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ ജന്മദേശം ആഫ്രിക്കയാണ് അപ്പോൾ തന്നെ ഇത് എത്ര വരണ്ട കാലാവസ്ഥയും അതിജീവിക്കുമെന്ന് നമുക്കറിയാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നവർക്കൊക്കെ പറ്റിയ ഒരു ചെടിയാണിത് ഇതിപ്പോൾ ഒരു 3-4 മാസം വരെയൊക്കെ ഇതിനെ കയറി ഇതിലും പിടിച്ച് നിൽക്കും പിന്നെ ബ്ലാക്ക് കളറിലുള്ള വെറൈറ്റിയും കൂടി ഉണ്ട് ബ്ലാക്ക് റോവൻ എന്ന് പറഞ്ഞ് ആക്ച്വലി വളരെ എക്സ്പെൻസീവാണ് അപ്പോൾ എനിക്കിതിൻ്റെ 2 ലീഫ് കിട്ടിയതാണ് ഒരു 6 മന്ത്സ് മുന്നേ ഞാൻ അന്നിത് സോയിലിൽ കുഴിച്ചിട്ടതാണ് ഇപ്പം അതിൻ്റെ റൂട്ടൊക്കെ വന്ന് കാണും മെയിൻ്റനൻസ് കുറവായതുകൊണ്ട് സെറാമിക് പോട്ടുകളിൽ വെക്കാനായിട്ട് വളരെ നല്ലതാണിത് ഏത് വലിപ്പത്തിലുള്ള പോട്ട് വെക്കാനും എല്ലാ റൂമിലും വെക്കാനും അനുയോജ്യമായ ഒരു പ്ലാന്റാണ് സിസി പ്ലാന്റ് ഇത് വളരെ എളുപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ എടുത്തിട്ട് അതിന് കുറച്ച് ഹോൾസ് ഇട്ട് അതിനകത്ത് കൊക്കോപിറ്റ് നിറച്ചതിന് ശേഷം നമ്മളിതുപോലെ അതിൻ്റെ ലീവ്സ് എല്ലാം അതിനകത്ത് കിടത്തി വെച്ചാൽ മതി അതിന് ശേഷം ആ ബോട്ടിൽ അതിൻ്റെ ക്യാപ്പ് തുറന്ന് അതിനകത്ത് കുറേ
വെള്ളമൊഴിക്കുക. അതിന് താഴെ ഡ്രെയിനേജ് ഹോളിടണം. ആ ഡ്രെയിനേജ് ഹോളിൽ കൂടെ ആ വെള്ളം പുറത്ത് വയ്ക്കുള്ളൂ. അതിന് ശേഷം ഒരു 20 ഡേയ്സ് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് റൂട്ട് വന്ന് കിട്ടും. അത് സെറാമിക് പോട്ടിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പ്ലാന്റ് ചെയ്യേണ്ട സമയത്ത് ഇത് വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ്.